ാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഇന്നലത്തെ ബോർഡിലായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചണൊക്കെ കിച്ചണിലൊക്കെ വെക്കാൻ പോകുന്നത് ഒരു ഷോപ്പീസ് ആയിട്ടുള്ള ഒരു ബോർഡിലായിട്ടാണ് അപ്പം നമ്മൾ നല്ല കോഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഒരു പ്രൈമർ അടിക്കുക അടിക്കണം നിങ്ങളെ ഏത് പ്രൈമറാണിരിക്കുന്നത് അത് അടിക്കാം അല്ലെങ്കിൽ ജസോമയ്ക്കും വീട് ഞങ്ങൾ ഇടുന്നുണ്ട് ഞങ്ങളുടെ എക്സാമിന് മാത്സ് ആയിരുന്നു ഭയങ്കര ഈസി ആയിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ സന്തുഷ്ട ഒന്ന് ഇതായി ഇതെടുക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ ജസ്വാമിക്കും വീഡിയോ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നല്ലതായിട്ട് നമ്മുടെ ബേസ് ബേസ്കോട്ട് അടിച്ചെടുക്കണം അപ്പം ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ വേറെ വീഡിയോയിൽ കാണിക്കുന്നതിനെക്കാട്ടും ഇച്ചിരി വൃത്തിയായിട്ടുണ്ട് ഇത് എന്ന് തോന്നുന്നു എന്നുവെച്ചാൽ ഞാൻ കുറേ പ്രൈമർ എടുത്ത് നല്ലതായിട്ട് എല്ലാം അങ്ങ് അടിച്ച് അങ്ങനെ ഇത് ഞങ്ങളുണ്ടാക്കിയ ഒരു ഫ്ലവർ വെക്കുന്ന ഒരു ബേസിനാണ് അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം അപ്പം നമ്മൾ ഞങ്ങൾ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ആക്കി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇനിയും കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളതൊക്കെ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഞാനത് തിരിച്ച് വെച്ച് നിങ്ങൾക്ക് ഇങ്ങനല്ലേ കാണുന്നത് അപ്പം ഞാനത് തിരിച്ച് വെച്ച് അതുകൊണ്ട് സോണി അത് മാറ്റിയത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് യെല്ലോ കളറ് എടുക്കുകയാണ് ഫെബിക്കലിൻ്റെ അത് ഞങ്ങളുടെ പാലറ്റിലോട്ട് ഇത് മുമ്പത്തെ മറ്റേ ഫ്രണ്ട്ഷിപ്പ് ബോട്ടിലാട്ടില്ലേ ഫ്രണ്ട്ഷിപ്പ് പൊട്ടലാട്ടിൻ്റെ അതാ ഞങ്ങൾ എടുത്തപ്പോൾ ഉള്ള പെയിൻറ്റാണ് പാലച്ചിരിക്കുന്നത് ഞങ്ങൾ പലറ്റിലെ കഴുകിയൊക്കെ തന്നെ അതാണ് അപ്പോൾ നമ്മൾ മഞ്ഞ കളറ് നല്ലതായിട്ട് ഈ ഈ പ്രൈമൽ ഞങ്ങൾ ഫസ്റ്റ് കടിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്തോ പോലെ തോന്നി അത്ര അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല പിന്നെ അങ്ങോട്ട് കുറേ അടിച്ച് ഞങ്ങൾ പിശുക്കത്തിരം കാണിച്ച് ഇച്ചിരി അടിച്ചിട്ടുള്ളായിരുന്നു ഇപ്രാവശ്യം രണ്ടും കഴിപ്പിച്ച കടിച്ചേ അപ്പം കുറെ കളറൊന്നും പോയില്ല ഫ്രണ്ടിൽ മാത്രം നല്ല വൃത്തിയായിട്ട് അടിച്ചു അപ്പോൾ ബാക്കായി കാണാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിൽ മാത്രം നല്ല അടിച്ചിട്ട് മഞ്ഞക്കിളർ അടിച്ചിട്ട് സൂപ്പറായിട്ട് വന്നു അപ്പോൾ ഇച്ചിരി കൂടെ സൂമാക്കിയിട്ട് കാണിക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഒരേ ലെയറിയിൽ തന്നെ അടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നല്ലതായിട്ട് കളർ അങ്ങോട്ട് അടിച്ചെടുക്കുക അപ്പം നല്ലൊരു കോട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിനി ഫാബ്രിക്കയുടെ ബ്ലാക്ക് അക്കൾ കളർ ഞങ്ങൾക്ക് ഇച്ചിരിയും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഫാബ്രിക്കയുടെ ആണ് കാരണം അതിനകത്ത് നല്ല കൺസിസ്റ്റൻസി ഉണ്ട് നല്ല കട്ടിയായിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും ഫെബ്രിക്കൽ നല്ല കൊള്ളാം എന്നാലും ഇത് ഇച്ചിരി കൺസിസ്റ്റൻസി കൂടുതലാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾ എടുക്കുക എന്നിട്ട് നമ്മളൊരു ഹൗസ് ഞങ്ങൾ ഗൂഗിളിൽ നോക്കി വരച്ചയാണിത് ഇത് സോണിയാണ് വരയ്ക്കുന്നത് അപ്പം ഞങ്ങളുടെ ഒരു ബ്രഷ് ഇച്ചിരി ഒടിഞ്ഞു പോയിട്ടുണ്ട് അന്ന് പോയിൻ്റ് ബ്രഷ് മേടിക്കണമെങ്കിൽ ഞങ്ങളന്ന് ഷോപ്പിൽ പോയപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ബ്ലോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് എടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് അപ്പം അപ്പം നമ്മളിങ്ങനെ ഹൗസിൻ്റെ കൂര ഇങ്ങനെ വരച്ചിട്ട് മറ്റേ പുക പോകുന്നൊരു സാധനമില്ലേ അത് നമ്മൾ ഈ സൈഡിലോട്ട് വരയ്ക്കും അതിട്ട് നമ്മൾ ഡാ എഴുതും ടീ കൊണ്ട് ീ എന്ന് ഈ നിങ്ങൾ പോയിൻറ്റ് ബ്രഷുണ്ടെങ്കിൽ പോയിൻ്റ് ബ്രഷ് കൊണ്ട് ആക്കാൻ ആക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് നല്ല രസമായിട്ട് വരും ഇത് ഞങ്ങളുടെ വാട്ടർ കളറിൻ്റെ ബ്രഷാണ് മറ്റേ ബ്രഷൊക്കെ ഞങ്ങൾ കാണിച്ചില്ലായിരുന്നു ആ ബ്രഷൊന്നും ഇത് എഴുതാൻ വേണ്ടി അത്ര സ്യൂട്ടബിളല്ല അല്ല അത് കേട്ട് ഞങ്ങൾ കുറച്ച് ഹേർട്ട് ഇങ്ങനെ നമുക്ക് എന്താ ഡെക്കറേഷനായിട്ട് നല്ല രസമായിരിക്കും മഞ്ഞയില് യെല്ലോയിൽ ബ്ലാക്കും റെഡും ഒക്കെ വരുമ്പോഴത്തേക്ക് സൂപ്പറായിരുന്നു പിന്നെ ഞങ്ങൾ ഫൈനലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചതെന്ന് വെച്ചാൽ കുഞ്ഞ് കുഞ്ഞ് ഹേട്ട് പിന്നെ ഭയങ്കര വല്ല്യ ഹോട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങൾ അടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മഞ്ഞയുടെ മുകളിൽ കൂടെ കളർ അടിച്ചപ്പോഴത്തേക്കും നല്ലതായിട്ട് തെളിയുന്നുണ്ടായിരുന്നു നമുക്കിങ്ങനെ വിള്ളലും ഒക്കെ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലാക്കിൻ്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഒരു ഒരു ഒെന്താ ഒരു വെള്ള ഒരു വിള്ളലൊക്കെ ഒരു ഇമ്മിനിയുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല അടിച്ച പ്രൈമറിൻ്റെ ആണെന്ന് തോന്നുന്നു ഇത് ഉണങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം സോണി കാണിച്ചില്ലേ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബോട്ടിൻ്റെ ഫയൽ ലുക്ക് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ ഫയൽ ലുക്കിലേക്ക് പോകാം